ഇപ്പോ ലോക്ക്ഡൗൺ ആയ കാരണം എല്ലാരും വീട്ടിൽ തന്നെയാണ്. ഞാനിപ്പോ ഏകദേശം എനിക്ക് കഴിഞ്ഞ 16-ാം തീയതി നാട്ടിൽ നിന്ന് വന്നതാണ്. മാർച്ച് 16-ന് അന്ന് മുതൽ ഇന്ന് വരെ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്, പുറത്ത് പോയിട്ടില്ല. വർക്ക് ഫ്രം ഹോം ആണ്, അതുകൊണ്ട് ഇവിടെ വീട്ടിൽ നിന്ന് വർക്കൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ എന്താണ് മിസ് ചെയ്തതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, അത് ഓഫ്കോഴ്സ് ഞാനൊരു ഫുഡിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്തായാലും ഗ്രിൽ ചിക്കൻ, അല്ലെങ്കിൽ അൽഫാം, അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ, ഇങ്ങനെ വെറൈറ്റി നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോ ഒരു നിവൃത്തി ഇല്ല ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാനും ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല. ഞാനിപ്പോ അന്വേഷിച്ചപ്പോ അടുത്ത 14-ാം തീയതി ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം തുറക്കുള്ളൂ എന്ന് അറിയാൻ പറ്റില്ല. ഇനിയിപ്പോ എത്ര കാലം കിട്ടുന്ന അറിയൂല. അപ്പൊ എന്തായാലും നമ്മുടെ അൽഫാം ചിക്കൻ എങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് പരീക്ഷിച്ച് നോക്കാം. അതും നമ്മുടെ ഗ്രില്ലില്ലാതെ, അതേപോലെ തന്നെ ഓവനില്ലാതെ നമുക്ക് എങ്ങനെ ഫ്രൈ പാനിൽ നമുക്ക് അൽഫാം ചിക്കൻ ഉണ്ടാക്കും നോക്കാം. അപ്പോ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ദിസ് ഈസ് അജ്മൽ അലി പാലേരി, വെൽക്കം ബാക്ക് ടു വാക്ക് വിത്ത് അജ്മൽ. അപ്പോ ചാനല് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആളുകൾ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്തുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അൽഫാമിന്റെ മസാല ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ട ചിക്കൻ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കിലോ വിത്ത് സ്കിന്നാണ് കേട്ടോ, സ്കിന്നോട് കൂടിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മസാല കൂട്ടി നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല തേക്കുന്നതിന് മുമ്പായിട്ട് ചിക്കൻ പീസ് എടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. ഒന്ന് ചതച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തി പത്തുനിന്ന് വെച്ചിട്ടാണ് അടിക്കുന്നത്. നമ്മൾ അടിക്കുന്ന സമയത്ത് ഇത് എല്ല് പൊട്ടി നുറുങ്ങി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മസാല തേക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാല് മസാല ഉള്ളിൽ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് മസാല ചേർക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് വേണം കേട്ടോ. ഒരു ചെറുനാരങ്ങ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും നമുക്ക് ഒരു കഷ്ണം തന്നെ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വേണ്ടത് 2 ടീസ്പൂണ് തൈരാണ്. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി ജിഞ്ചർ പേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂണ് നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണം. ഇത് നമ്മൾ 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് കുരുമുളകിന്റെ പൊടിയാണ്, കുരുമുളകിന്റെ പൊടി. ഇത് ഇത്രയും വേണം നമ്മൾ 1 കിലോ ചിക്കനൊക്കെ. ജസ്റ്റ് ഒന്ന് ഉപ്പ് ഒന്നിട്ട് കൊടുക്കാം. ഒരു ഏകദേശം 1 ടീസ്പൂൺ എടുത്താൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് നിൽക്കണം കേട്ടോ. ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 15 മിനിറ്റ് തേച്ച് വെക്കണം. അപ്പം നമ്മൾ അൽഫാമിന് മസാല ഉണ്ടാക്കുകയാണ്. എന്തായാലും മറ്റേത് 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പച്ചമല്ലി വേണം. പച്ചമല്ലി എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ മല്ലിയുടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ജീരകമാണ്, ഇതൊരു 1/2 ടീസ്പൂണ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് വലിയ ജീരകമാണ്, അതും ഇതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ്. പിന്നെ വേണ്ടത് 6-ഓ 7-ഓ ചെറിയ, ഇത് എൻ്റെ ഇപ്പോൾ ചെറിയ മുളകാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുവന്ന മുളക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ്, ഒന്ന് വറുത്തെടുക്കുക. ശരിക്കും ഇതിൽ മല്ലി വേണം. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലി അവൈലബിൾ അല്ല, കാരണം ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല മല്ലിപ്പൊടി ഉണ്ട്. ഞാൻ മസാല കൂട്ടുന്ന സമയത്ത് അരയ്ക്കുന്ന സമയത്ത് അത് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ തീ ഒന്ന് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് പൊടിച്ചെടുക്കണം നന്നായിട്ട് അൽഫാമിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞ പോലെ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്പൂൺ മല്ലിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല മല്ലിപ്പൊടിയാണ്. ഇതിലോട്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ തക്കാളിയുടെ 1/2 കഷ്ണം തക്കാളിയാണ്. ഉള്ളിയാണ്, പക്ഷെ ഞാനിത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഒന്ന് എടുക്കുന്നുണ്ട് ചെറുത്.
മെയിനായിട്ട് വേണ്ട ചപ്പാണ്, ശരിക്കും അരക്കപ്പ് ചപ്പ് വേണം. ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട് ഇതിലോട്ട്, നന്നായിട്ട് അരച്ചെടുക്കണത്. അരച്ചെടുത്ത നമ്മുടെ മസാല, അൽഫാമിന്റെ മസാല ഒന്ന് ശരിക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ നമുക്ക് വേണ്ട 2 ടീസ്പൂണ്, അതായത് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും, അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. ഒന്ന് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഒക്കെ ശരിക്കും ചിക്കനുള്ളിലൊക്കെ എത്തുന്ന രീതിയിൽ. അൽഫാമിന് വേണ്ട മസാലകളൊക്കെ നമ്മൾ ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു 5 മണിക്കൂർ മിനിമം വെക്കണം. അപ്പൊ നമ്മൾ എത്ര കൂടുതൽ സമയം വെക്കുന്നോ അത്രയും നല്ലത്. അപ്പൊ നമുക്ക് 5 മണിക്കൂർ നേരം വെക്കാം ഫ്രിഡ്ജിൽ, എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 5 hours ശേഷം നമ്മൾ ഇപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം പുറത്ത് വെച്ചിരുന്നു, കാരണം എന്താ വെച്ചാൽ നമ്മൾ എടുത്ത ഉടനെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നോക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ആക്കിയിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ അൽഫാം ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ യൂസ് ചെയ്യാറ്, പക്ഷേ ഫ്രൈ പാനിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്തിനാ ഇത് വേണം ഓയിൽ. ഇത് കുറച്ച് ഓവറായിട്ടുണ്ട്, അപ്പോൾ ഞാനിതിന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇത്ര വേണ്ട, നമുക്ക് കുറച്ച് ഓയിൽ മതി. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ നമ്മളൊരു 3 മിനിറ്റ് ഇതിങ്ങനെ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് തീ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. നമ്മളെന്തായാലും ഇത് മറച്ചിട്ടിട്ടുണ്ട് 3 മിനിറ്റ്. പക്ഷേ നമുക്ക് ഇനി ഒരു 15 മിനിറ്റാണ് ഇത് വേവിക്കുക. അപ്പോൾ ഞാനൊന്ന് അടച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അൽഫാം ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, സെൻറ്ററിലൊരു ഗ്യാപ്പ് കൊടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇതിൻ്റെ ഒറിജിനൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സ്മെല്ല് ടേസ്റ്റ് എല്ലാം കിട്ടുന്നതെന്ന് വെച്ചാൽ കണലിൽ നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് ഇനി ഇതിലോട്ട് നമ്മൾ കനൽ കൊടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇതിലെ സെൻറ്ററിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കനൽ വെച്ച് കൊടുക്കണം. ഞാനിവിടെ ചാർക്കോൾ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിരട്ട കത്തിച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് ഓയിൽ ഇതിലൂടെ ഒഴിച്ച് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു പുക വരാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം, കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഒറിജിനൽ അൽഫാമിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ കിട്ടുള്ളൂ. ഫൈനലി നമ്മുടെ അൽഫാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ പ്ലേറ്റിൽ നിന്ന് മാറ്റി വെച്ചു. ആ ഒരു സ്മെല്ല് വരെ ഉണ്ട്, നമ്മൾ ശരിക്കും പുറത്തുനിന്ന് ഹോട്ടലിലൊക്കെ കഴിക്കുന്ന ആ സ്മെല്ല് ഉണ്ടല്ലോ അൽഫാമിന്റെ, ആ കറക്റ്റ് ആ സ്മെല്ല് വരെ കിട്ടുന്നുണ്ട്. ഇതിലൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്ന് ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് ഇപ്പോ നല്ല അഭിപ്രായം പറയാൻ പറ്റില്ല, എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയാണ്, എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയോ ഇങ്ങനെ ഓവനൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഗ്രില്ലില്ലാതെ, ചാർക്കോൾ യൂസ് ചെയ്യാതെ നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് എങ്ങനെ അൽഫാം ഉണ്ടാക്കാൻ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, നിങ്ങൾ അഭിപ്രായം പറയൂ. എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ അടുത്തൊരു നല്ലൊരു ഫുഡ് വീഡിയോ, ഞാനിപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്ത് ട്രാവൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഫുഡ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.